കാസർകോട്ടെ മലയോര മേഖലയിൽ പലയിടത്തും മണ്ണിടിച്ചിൽ മൂലം റോഡ് ഗതാഗതം സ്തംഭിച്ചു. അന്തർസംസ്ഥാന പാതയിലടക്കം മണ്ണ് നീക്കാത്തതിനാൽ പല പ്രദേശങ്ങളും ഒറ്റപ്പെട്ടിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി മുജീബ് റഹ്മാൻ ചേരുന്നു. മുജീബ്, ഏതൊക്കെ പ്രദേശങ്ങളാണ് ഈ രീതിയിൽ ഒറ്റപ്പെട്ടിരിക്കുന്നത്? എങ്ങനെയാണ് അവിടേക്ക് സഹായം എത്തിക്കുന്നത്? കാസർഗോഡ് ജില്ലയുടെ മലയോര മേഖലയിലുള്ള മിക്ക റോഡുകളും തകർന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ബളാൽ രാജപുരം റോഡിലാണ്. ഈ റോഡിൽ തന്നെ നാലഞ്ചിടത്ത് സമാനമായ രീതിയിൽ മണ്ണിടിഞ്ഞു വീണിട്ടുണ്ട്. മലകൾ റോഡിലേക്ക് പൂർണ്ണമായും പൊട്ടി വീണ അവസ്ഥയാണ്. ഈ റോഡ് നിർദ്ദിഷ്ട മലയോര ഹൈവേ കൂടെയാണ്. സമാനമായ രീതിയിൽ തന്നെയാണ് ബദിയടുക്ക അതുപോലെ തന്നെ ഉള്ള റോഡുകളിലും ഈ ചട്ടഞ്ചാല അടക്കമുള്ള സ്ഥലങ്ങളിലും സമാനമായ രീതിയിൽ റോഡുകൾ മണ്ണ് വീണ് തടസ്സപ്പെട്ടിട്ടുണ്ട്. ഈ റോഡിൽ നിരവധി വാഹനങ്ങളടക്കം ആശ്രയിക്കുന്ന റോഡാണ്. ഈ അപ്പുറത്തേക്ക് ബന്ധപ്പെടുവാൻ മലയോരത്തുള്ളവർക്ക് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന റോഡ് കൂടിയാണ്. ഇവിടെ എത്രത്തോളം ഈ മണ്ണ് വീണിട്ടുണ്ട് അപ്പുറത്തേക്ക്? ഇതിപ്പം 10-500 കിലോമീറ്ററാണ് ഈ റോഡ് ബളാൽ രാജപുരത്തിൻ്റെ ഉള്ളത്. നമ്മൾ സുള്ളി അതിർത്തി, പാണത്തൂർ അതിർത്തിയും പോലെ ഇങ്ങോട്ട് താലൂക്ക് രണ്ടായി തിരിഞ്ഞപ്പത്തനും ഇപ്പം വെള്ളക്കുണ്ട് താലൂക്ക് പറഞ്ഞാൽ 27 കിലോമീറ്റർ വേണം അവിടെ നിന്ന് സുള്ളിയത്ത് നമ്മുടെ അതിർത്തി ഗ്രാമത്തിൽ നിന്നുള്ള ആൾക്കാർക്ക് ഇവിടെ താലൂക്ക് നിങ്ങൾക്കറിയാലോ ഇവിടെ വരേണ്ടത്. അപ്പോൾ അതിൻ്റെ മെയിൻ റോഡ് ഇതാണ്. പിന്നെ ഇത് മാത്രമല്ല, ഇവിടുന്ന് ശ്രീകണ്ഠാപുരം വയനാട് പോകുന്ന റോഡിൽ ഇവിടെ ഇടുക്കി ഇരിട്ടി വഴിക്ക് പോകുന്ന റോഡിൻ്റെ മെയിൻ റോഡ് ഇത് മാത്രമേ ഉള്ളൂ. ഇത് ഇവിടുത്തെ പ്രധാനപ്പെട്ട റോഡാണ്. ഇത് പ്രത്യേകിച്ചും ഈ റോഡിലൂടെ മംഗലാപുരത്ത് ഇവിടുന്ന് മംഗലാപുരത്തേക്ക് KSRTC ബസ് പോകുന്നുണ്ട്. ആ ബസ് പോലും ഇന്ന് മുടങ്ങിയിട്ടാണല്ലോ. അപ്പോൾ ഈ റോഡിൻ്റെ മണ്ണ് എത്രയും പെട്ടെന്ന് മാറ്റണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ അന്തർസംസ്ഥാന ഹൈവേ റോഡ് കൂടെയാണ് ഇത്. കർണാടകയും അതുപോലെ തന്നെ കേരളവും മലയോര മേഖലയിൽ ബന്ധപ്പെടുത്തുന്ന റോഡാണ്. ഈ മണ്ണ് ഇവിടെ ഇതുപോലെ മറ്റിടങ്ങളിലും വീണിട്ടുണ്ട്. അവയെല്ലാം നീക്കിയതിന് ശേഷം മാത്രമേ ഇവിടെ ഇതിലൂടെ ഗതാഗതം സാധ്യമാവുകയുള്ളൂ. അതുവരെയും ഈ പ്രദേശങ്ങളിലുള്ളവർ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യമാണ്.